ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. 1880 പ്രസിദ്ധീകരിച്ച എമിലി സോളയുടെ നാന എന്ന ഫ്രഞ്ച് നോവലാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഫ്രാൻസിൽ നെപ്പോളിയൻ മൂന്നാമന്റെ സർവാധിപത്യ വാഴ്ചയുടെ 1852-1870 കാലഘട്ടമാണ് രണ്ടാം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നത്. ജനാധിപത്യാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഫ്രഞ്ച് ഉപരിവർഗത്തിന്റെ അധപതനമാണ് എമിലി സോള നാനയിലൂടെ അവതരിപ്പിക്കുന്നത്. ഗർവേസ് മക്കാറിന്റെ മകളായ നാന അച്ഛന്റെ മർദ്ദനവും വിശപ്പും സഹിക്കാനാവാതെ ഒളിച്ചോടി പാരീസിലെത്തി വ്യഭിചാരത്തിലേക്ക് തിരിയുന്നു. അസാധാരണ സൗന്ദര്യവും ആകാരവടിവുമുള്ള നാനയെ തെരുവിൽ നിന്ന് ഒരു നാടകക്കാരൻ കണ്ടെത്തി വേദിയിൽ അവതരിപ്പിച്ചു. നോവൽ ആരംഭിക്കുന്നത് 1867 ഏപ്രിൽ മാസത്തിൽ പാരീസിലെ വെറൈറ്റി തിയേറ്ററിലേക്ക് ധനാഢ്യരായ നിരവധി പേർ എത്തുന്നതോടെയാണ്. പാരീസിലെ പ്രധാന ജേർണലിസ്റ്റും പബ്ലിഷറുമായ ലിയോ ഫൗച്ചിലറിയും യുവാവായ ജോർജ് ഹ്യൂഗണും സ്വന്തമായ ബാങ്കുള്ള ധനാഢ്യനായ മിസ്റ്റർ സ്റ്റെയ്നറുമെല്ലാം ഇക്കൂട്ടത്തിൽ പെടും. ഫാഷൻ ലോകത്തുള്ള നിരവധി പേർ അവിടെയുണ്ടായിരുന്നു. ലൈഫ് ഓഫ് ഒളിമ്പിയൻ ഗോഡസ് എന്ന നാടകം ആരംഭിക്കുന്നു. അവളുടെ അഭിനയം കണ്ട് ആളുകൾ ചിരിക്കുന്നു. അവൾക്ക് വലിയ കഴിവില്ല, അഭിനയ പാഠവുമില്ല. പക്ഷേ അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന ജോർജ് ഹ്യൂഗൺ ഷീ ഈസ് വണ്ടർഫുൾ എന്ന് പറയുന്നു. പിന്നീട് ഓഡിയൻസ് മുഴുവനായും അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നു. ഏവരും നാനയുടെ പെർഫോമൻസ് വലിയ കരഘോഷത്തോടെയാണ് അഭിനന്ദിക്കുന്നു. നാനയെ ഒരു നോക്ക് കാണുവാനും സംസാരിക്കാനുമായി ധനാഢ്യർ മത്സരിക്കുന്നു. ഫ്രഞ്ച് വരേണ്യവർഗത്തിനിടയിൽ അവളൊരു സംസാരമായി. പാരീസിന്റെ തെരുവിൽ നിന്നാണ് അവൾ വന്നത്. അപ്പൻ മുഴുകുടിയൻ മദ്യപാനിയായി മരിച്ചു. അമ്മ പട്ടിണി മൂലവും. തനിക്ക് ലഭിച്ച സൗന്ദര്യം ഉപയോഗിച്ച് പാരീസിലെ ധനാഢ്യരെ ചൂഷണം ചെയ്ത് നാന സുഖജീവിതം ആരംഭിച്ചു. നാനയ്ക്ക് വേണ്ടി പണം ചിലവാക്കാൻ എന്തും ചെയ്യാൻ പാരീസിലെ വരേണ്യവർഗം തയ്യാറാകുന്നു. വ്യഭിചാരക്കണിയിലൂടെ നാന അവരെ ഒന്നൊന്നായി വീഴ്ത്താൻ തുടങ്ങി. സ്റ്റെയ്നർ എന്ന ധനാഢ്യൻ ജർമ്മൻ ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടുകാരനാണ്. നടികൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നതിൽ പ്രശസ്തനായിരുന്നു അയാൾ. ഇപ്പോഴുള്ള ഭാര്യയും നാടകനടിയാണ്. നാനയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ സ്റ്റെയ്നർ അവളുടെ കാമുകനാകാൻ ആഗ്രഹിച്ചു. ആദ്യം അവൾ അയാളെ തള്ളിക്കളഞ്ഞെങ്കിലും അയാളുടെ പണത്തിൻ്റെ പെരുപ്പം അയാളെ അവളുടെ കാമുകനാക്കി. നാന നടത്തിയ വിരുന്നിൽ മുഫാറ്റിന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും വന്നില്ല. ആ പാർട്ടിയിൽ വെച്ച് അവൾ സ്റ്റെയ്നറെ കാമുകനാക്കുന്നു. സമൂഹത്തിലെ പ്രധാനികളും സൽപ്പേരുള്ളവരുമായിരുന്നു കൗണ്ട് മുഫാറ്റും ഭാര്യ കൗണ്ടസ് സബീനയും. കൗണ്ട് മുഫറ്റ് ഫ്രഞ്ച് ഗവൺമെൻറ്റിലെ പ്രധാന അംഗമാണ്. റെസ്പെക്റ്റഡ് അരിസ്റ്റോക്രാറ്റ്, അടിയുറച്ച കത്തോലിക്ക വിശ്വാസി. നാനയുടെ ഡിന്നറിന് ക്ഷണമുണ്ടായിട്ടും അവളൊരു കുപ്രസിദ്ധയായതിനാൽ മുഫാറ്റ് ആ ഡിന്നറിന് പോയില്ല. നാനയെ കാണാനുള്ള ആളുകളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. നാനയുടെ പ്രശസ്തി നാടെങ്ങും പരന്നു. പാരീസിൽ സന്ദർശനത്തിന് വന്ന സ്കോട്ടിഷ് പ്രിൻസിന് എസ്കോർട്ട് പോകേണ്ടി വന്നത് കൗണ്ട് മുഫാറ്റാണ്. പ്രിൻസിന് നാനയുടെ അഭിനയം കാണാൻ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ കൂടെ മുഫാറ്റിനും പോകേണ്ടി വന്നു. നാനയെ കണ്ടതും അവളുടെ വശീകരണ സൗന്ദര്യത്തിൽ മുഫാറ്റ് വീണുപോയി. നാന അവളുടെ എല്ലാ പെർഫോമൻസിന് ശേഷവും ഒരു പാർട്ടി നടത്തുന്നുണ്ട്. അതിൽ വെച്ചാണ് അവൾ അവളുടെ ലവറിനെ തിരഞ്ഞെടുക്കുന്നത്. വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ഇവരോട് നാനയ്ക്ക് സ്നേഹമോ റെസ്പെക്റ്റോ ഇല്ല. അവരിൽ നിന്ന് പണവും അവരുടെ റിസോഴ്സും ഊറ്റിയെടുത്ത് അവരെ പാപ്പരാക്കുന്നു. തനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായി പുറകെ നടക്കുന്ന സ്റ്റെയ്നറിൽ നിന്ന് നാന രാജകീയമായ ഒരു ബംഗ്ലാവ് കരസ്ഥമാക്കുന്നു. ഈ ബംഗ്ലാവ് മാഡം ഹ്യൂഗന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ഈ ബംഗ്ലാവിനടുത്തായിരുന്നു കൗണ്ട് മുഫാറ്റിൻ്റെ വീട്. സ്റ്റെയ്നർ നാനയുടെ പേരിൽ വാങ്ങിയ ആഡംബര ബംഗ്ലാവ് കണ്ട് നാനയും സെർവൻ്റ് സൂവും അത്ഭുതപ്പെട്ടു. സബീന നാനയെപ്പോലൊരാൾ തൊട്ടടുത്ത് താമസത്തിന് വന്നതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നു. പാരീസിൻ്റെ സംസാര വിഷയമായ നാനയെ അടുത്ത് കാണാൻ മുഫറ്റിന് ആഗ്രഹം വർദ്ധിച്ചു. നാനയോടുള്ള വികാരപരമായ ഓർമ്മകൾ മുഫറ്റിൻ്റെ ഉറക്കം കെടുത്തുന്നു. അടുത്ത ദിവസം തന്നെ അവളെ കാണാൻ പോകുന്നു. അവളുടെ മാദക സൗന്ദര്യത്തിൽ മുഫാറ്റ് വീഴുന്നു. അവളുമായുള്ള അഫയർ തുടങ്ങുന്നു. മുഫാറ്റുമായുള്ള ബന്ധം ആരംഭിച്ചതോടെ സ്റ്റെയ്നറെ നാന ഉപേക്ഷിക്കുന്നു. ആ ബംഗ്ലാവിൽ നിന്ന് പുറത്തു പോകുവാൻ സെർവൻ സു സ്റ്റെയ്നറിനോട് പറയുന്നു. അയാൾ അവളോട് കയർക്കുന്നു.
നാന അയാളെ അധിക്ഷേപിച്ച് പുറത്താക്കുന്നു. സെക്സ് വർക്കറും ആക്ട്രസ്സായും നാന മുമ്പോട്ട് ജീവിതം നയിച്ചു. നാനയുടെ ആഡംബര ജീവിതത്തിനും ഉല്ലാസത്തിനും ആഘോഷങ്ങൾക്കും പണം തികയാതെ വന്നു. അവൾ കാമുകന്മാരെ മാറി മാറി പണത്തിനായി ഉപയോഗിക്കുന്നു. ഒരു കാമുകൻ്റെ കയ്യിലുള്ളതെല്ലാം ഊറ്റിയെടുത്ത് തീരുമ്പോൾ അടുത്തയാളെ ഉപയോഗിക്കുക. ഇതാണ് നാനയുടെ രീതി. മാഡം ഹ്യൂഗൻ്റെ മക്കൾ ജോർജും ഫിലിപ്പും നാനയുടെ കാമുകനാകാൻ മത്സരിച്ചു. പട്ടാളക്കാരനായ ഫിലിപ്പ് അവളെ സന്തോഷിപ്പിക്കുവാൻ കമാൻഡ് പോസ്റ്റിൽ ആർമിയിൽ നിന്ന് പണം കട്ടെടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. അയാളിപ്പോൾ ജയിലിലാണ്. അനിയൻ ജോർജ് നാനയേക്കാൾ വളരെ പ്രായം കുറവായിരുന്നു. ഇവനാണ് നാനയുടെ പെർഫോം കണ്ട് ഷീ ഈസ് വണ്ടർഫുൾ എന്ന് പറഞ്ഞത്. മക്കളുടെ നാശവഴി കണ്ട മാഡം ഹ്യൂഗൻ ജോർജിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളുടെ പുറകെ പോയി. ഒരാഴ്ച നീണ്ട ആ ബന്ധം നാന നിരസിച്ചു. തൻ്റെ പ്രപ്പോസൽ നിരസിച്ച നാനയുടെ ബെഡിൽ വെച്ച് തന്നെ അയാൾ കത്രിക കൊണ്ട് സ്വയം കുത്തി. വീണ്ടും അവൾ മുഫറ്റുമായി രമ്യതയിലായി. അയാളോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു. അവളെ പിണക്കാൻ ഒരുക്കമില്ലാതിരുന്ന മുഫറ്റ് അവൾ ചോദിച്ചതെല്ലാം കൊടുത്തു. മുഫറ്റിൻ്റെ പ്രേരണയാൽ അവൾ വീണ്ടും നാടകത്തിൽ അഭിനയിക്കുന്നു. ഒരു കുടില സ്ത്രീയായി വളരെ നാച്ചുറലായി അഭിനയിച്ചു. പക്ഷേ ഇപ്രാവശ്യം അവളെ എല്ലാവരും അപമാനിക്കുന്നു. നിന്ദിക്കപ്പെട്ട് കോപാകുലയായ നാന പ്രതിജ്ഞയെടുക്കുന്നു ഇതിന് പകരമായി പാരീസിലെ വരേണ്യവർഗത്തെ നശിപ്പിക്കുമെന്ന്. മുഫറ്റിനോട് അവൾ പട്ടിയെപ്പോലെ പെരുമാറാൻ ആവശ്യപ്പെട്ടു. അയാളതിന് വഴങ്ങുന്നു. അയാളുടെ വീഴ്ചയുടെ ആഴം മുഫറ്റിനപ്പോഴും മനസ്സിലാകുന്നില്ല. സമൂഹത്തിലെ അരിസ്ട്രോക്രാറ്റായ മൂല്യങ്ങൾക്കും വിശ്വാസത്തിനും വേണ്ടി നിലനിന്ന വ്യക്തി നാനയോടുള്ള അന്ധമായ പ്രണയം മൃഗതുല്യമാക്കി. തൻ്റെ പണവും വ്യക്തിത്വവും വിശ്വാസവും സൽപ്പേരുമെല്ലാം നാനയ്ക്കടിമപ്പെടുത്തിക്കൊണ്ട് അയാൾ അവളുടെ അടിമയായി. ഇത് കണ്ടവളുടെ ദുഷ്ടമനസ്സിൽ ചിരി പടരുന്നു. മുഫാറ്റിനോടുള്ള പ്രണയം പറ്റിയ നാനയുടെ അടുത്ത ഇര തിയേറ്റർ നടനായ ഫൗണ്ടെയ്ൻ ആയിരുന്നു. കോമിക് നടനായ ഫൗണ്ടെയ്നുമായി സത്യസന്ധമായ റിലേഷൻ തുടരണമെന്നവൾ ആഗ്രഹിച്ചു. പക്ഷേ കുറച്ചാഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ബന്ധത്തിൽ കല്ലുകടി തുടങ്ങി. അയാൾ അവളെ ദേഹോപദ്രവമേൽപ്പിക്കുവാനും ഹരാസ്മെൻ്റ് ചെയ്യാനും മുറിയിൽ പൂട്ടിയിടാനും തുടങ്ങി. അവസാനം ഫൗണ്ടെയ്ൻ അവളെ ഉപേക്ഷിച്ചു പോകുന്നു. ഫോണ്ടൻ ഉപേക്ഷിച്ചതോടെ നാന കൗണ്ട് മുഫാറ്റുമായുള്ള ബന്ധം റീസ്റ്റാർട്ട് ചെയ്യുന്നു. ചഞ്ചല പ്രകൃതനായ മുഫാറ്റിനെ നാന അവസരത്തിനൊത്ത് ഉപയോഗിച്ചു പോന്നു. അവൾ അയാളോട് കൂടുതൽ പണവും സൗകര്യങ്ങളും ആവശ്യപ്പെട്ടു. അയാൾക്കവളോടുള്ള പ്രണയം സത്യമായിരുന്നു. നാനയുടെ ആവശ്യപ്രകാരം അവൾക്കൊരു ബംഗ്ലാവ് നൽകുന്നു. മാത്രമല്ല മാസം 12,000 ഫ്രാങ്ക് വെച്ച് കൊടുത്തു പോന്നു. അപമാനം ഒന്നിന് പിറകെ ഒന്നായി വന്നിട്ടും മുഫാറ്റ് നാനയോടുള്ള അന്ധമായ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഗ്രാൻഡ് പ്രിക്സ് ഡി പാരീസ് എന്ന കുതിരപ്പന്തയത്തിലെ സംസാര വിഷയം കൗണ്ട് സേവിയർ വാണ്ടറസിൻ്റെ കുതിരയാണ്. കാരണം അതിനയാളിട്ട പേര് നാന എന്നായിരുന്നു. പലരും ആ കുതിരയ്ക്ക് മേൽ ബെറ്റ് വെച്ചു. മത്സരത്തിൽ ആ കുതിര വിജയിച്ചു. ഇതിൽ നാന ആഹ്ലാദിച്ചു. പക്ഷേ കുതിരാലയത്തിൻ്റെ ഉടമ കൗണ്ട് സേവിയർ ചില നിഗൂഢ ഇടപാടുകളിൽ സംശയിച്ച് കുതിരാലയത്തിനും തൻ്റെ മേലും തീ കൊളുത്തി. നാനയ്ക്ക് വേണ്ടിയുള്ള പണത്തിനു വേണ്ടി തൻ്റെ എസ്റ്റേറ്റും ബംഗ്ലാവും മുഫാറ്റ് കടത്തിലാക്കി. ഭാര്യ അറിയാതെ അതെല്ലാം ഈടുവെച്ച് പണമെടുത്ത് നാനയ്ക്ക് നൽകി. പക്ഷേ നാന ഈ ബന്ധത്തിലും തൃപ്തയായില്ല. അവൾ മറ്റു പുരുഷന്മാരോടുള്ള ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. തെരുവിലെ പുരുഷന്മാരുമായി പോലും അവൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പരപുരുഷ ബന്ധങ്ങളിലൊന്നും നാന സാറ്റിസ്ഫൈഡ് ആകാത്തതുകൊണ്ട് അവൾ ലെസ്ബിയനിലേക്ക് തിരിയുന്നു. പക്ഷെ അതും പരാജയമാകുന്നു. വീട്ടിൽ ചെല്ലുന്ന മുഫാറ്റ് തൻ്റെ ഭാര്യയുടെ അവിഹിതം കാണുന്നു. കടമെടുത്ത പണം അടയ്ക്കാതെ വന്നപ്പോൾ മുഫാറ്റിന് തൻ്റെ വിലയേറിയ ഫർണിച്ചറുകളെല്ലാം നഷ്ടപ്പെടുന്നു. ക്രമേണ ബംഗ്ലാവും. ഭാര്യ അയാളോട് കലഹിക്കുന്നു. മുഫാറ്റ് വീണ്ടും നാനയുടെ ബംഗ്ലാവിലെത്തി. അവിടെ വെച്ച് തൻ്റെ അമ്മായിയപ്പനോടൊപ്പം കിടക്കുന്ന നാനയെ കണ്ടപ്പോഴാണ് അവളുടെ കുടിലതയും തൻ്റെ അധപതനവും അയാൾക്ക് മനസ്സിലാകുന്നത്. അപ്പോഴേക്കും അയാൾ സാമ്പത്തികമായും ധാർമ്മികമായും തകർന്ന വ്യക്തിയായി മാറിക്കഴിഞ്ഞു. പാരീസിൽ നിന്നും നാന അപ്രത്യക്ഷമാകുന്നു. പല കിംവദന്തികളും അവളെക്കുറിച്ച് പ്രചരിച്ചു. മാസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും പാരീസിൽ പ്രത്യക്ഷപ്പെടുന്നു, വസൂരി ബാധിച്ച് മരിച്ച തൻ്റെ മകൻ്റെ പക്കൽ. വസൂരി രോഗം നാനയ്ക്കും പിടിപെടുന്നു. അവൾ പാരീസിലെ ഹോട്ടലിൽ ഉണ്ടെന്നറിഞ്ഞ്
നാനയെ കാണാൻ പണ്ട് നാനയോടൊപ്പമുള്ള നടികളും മറ്റുള്ളവരും അങ്ങോട്ട് പോകുന്നു. പക്ഷേ അവർ വൈകിപ്പോയി. വസൂരി അവളുടെ ജീവൻ അപഹരിച്ചു. ഒരു നഗരത്തെ തന്നെ ആവേശത്തിലാക്കി ആകർഷിച്ച അവളുടെ ശരീരമെന്ന് ആരും അവകാശപ്പെടാനില്ലാതെ ജീർണിച്ച് കിടക്കുന്നതോടെ നോവൽ അവസാനിക്കുന്നു. വിഷകന്യകയെപ്പോലെ പുരുഷന്മാരെ വശീകരിച്ച് ശലഭങ്ങളായി തൻ്റെ കാമാഗ്നിയിൽ വീഴ്ത്തി നശിപ്പിച്ച് പാരീസിൽ നിറഞ്ഞു നിന്ന് ഒടുവിൽ വസൂരി വന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മരിച്ച നാനയുടെ കഥയിലൂടെ തൻ്റെ കാലത്തെ ഫ്രഞ്ച് സാമ്രാജ്യത്വത്തെ വിവസ്ത്രമാക്കുകയായിരുന്നു എമിലി സോള. ആർത്തിയും ലഹരിയും കൊണ്ട് തകരുന്ന ഫ്രഞ്ച് സമൂഹത്തിൻ്റെ പ്രതീകങ്ങളാണ് കൗണ്ട് മുഫാറ്റും സ്റ്റെയ്നറും. നാന ഒരു വ്യക്തിയല്ല, ഒരു സമൂഹത്തിൻ്റെ പ്രതീകവും മാതൃകയുമാണ്. നാച്ചുറലിസ്റ്റ് രചനാ രീതിയിൽ തെളിഞ്ഞ നോവലാണ് നാന. ദൈവികതയെയും സൂപ്പർ നാച്ചുറലായ കാര്യങ്ങളെയും തമസ്കരിച്ച് സമൂഹത്തിലെ പച്ചയായ ജീവിതങ്ങളിലൂടെ കഥാതന്തുവിനെ സൃഷ്ടിക്കുന്നതാണ് സാഹിത്യത്തിലെ നാച്ചുറലിസം. സാധാരണക്കാരും ദുഷിച്ച സാമൂഹ്യ പ്രവണതകളും വേശ്യകളും സാഹിത്യത്തിൽ കഥാപാത്രങ്ങളായി. നാച്ചുറലിസ്റ്റ് നാനയെ കാണുന്നത് തൊഴിലാളി വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് തങ്ങളുടെ തകർച്ചയ്ക്കും ചൂഷണത്തിനും കാരണക്കാരായ വരേണ്യവർഗത്തോട് പ്രതികാരം ചെയ്യുന്നവളായിട്ടാണ്. സൗന്ദര്യ ദേവതയായ വീനസായി വേഷമിട്ട നാന വിഷകന്യകയായി മാറുന്ന ചിത്രമാണ് നോവലിൽ നാം കാണുന്നത്.